നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്രോഫ്സ് ഇമ്മോർട്ടൽ ഗെയിം എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിം കാണാം. ഇതിൽ വൈറ്റ് പീസുകൾ എടുത്തിരിക്കുന്നത് അലക്സാണ്ടർ ഹോഫ്മാനും ബ്ലാക്ക് പീസുകൾ എടുത്തിരിക്കുന്നത് അലക്സാണ്ടർ പെട്രോഫുമാണ്. ഇത് 1844 പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ച് നടന്ന ഗെയിമാണ്. ഇതിൽ വൈറ്റ് ആദ്യമായി പോൺ ടു E4 കളിക്കുന്നു, ബ്ലാക്ക് പോൺ ടു E5 കളിക്കുന്നു. അപ്പോൾ നൈറ്റ് F3 അറ്റാക്കിംഗ് പോൺ, നൈറ്റ് C6 ഡിഫെൻഡിങ് ദ പോൺ. ഇവിടെ വൈറ്റ് ഇറ്റാലിയൻ ഓപ്പണിംഗ് ആണ് കളിക്കുന്നത്, അതായത് ബിഷപ്പ് ടു C4. ഈ ഒരു ഓപ്പണിംഗ് ആണ് ഇറ്റാലിയൻ ഓപ്പണിംഗ്. ഇതിൻ്റെ വേരിയേഷനായ ബിഷപ്പ് ടു C5 ഗീവ്കോ പിയാനോ എന്ന വേരിയേഷനാണ് ബ്ലാക്ക് കളിക്കുന്നത്. അപ്പോൾ മെയിൻ മൂവായ പോൺ ടു C3 കളിക്കുന്നു വൈറ്റ്. ഇവിടെ നെക്സ്റ്റ് മൂവിൽ പോൺ ടു D4 പുഷ് ചെയ്ത് സെൻറ്റർ ബ്രേക്ക് ചെയ്യാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇവിടെ തൻ്റെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് പിന്നീട് കാസലിംഗ് നടത്തണം. അതിനുവേണ്ടി ആദ്യമായി നൈറ്റ് F6 കളിക്കുന്നു, അതേപോലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു, E4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ മെയിൻ മൂവായ പോൺ D4 പുഷ് ചെയ്യുന്നു അറ്റാക്കിംഗ് ബിഷപ്പ്. അപ്പോൾ പോൺ ടേക്സ് പോൺ കളിക്കുന്നു. ഇവിടെ തിരിച്ച് പോൺ ടേക്സ് പോൺ കളിക്കലാണ് മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് വൈറ്റ് ഇവിടെ അതിന് പകരം കളിക്കുന്നത് പോൺ ടു E5 പുഷ് ചെയ്തുകൊണ്ട് ആ ഒരു നൈറ്റിനെ, ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റിനെ പ്രത്യേകിച്ച് ഇനി നല്ല സ്ക്വയേഴ്സൊന്നുമില്ല മൂവ് ചെയ്യാൻ. ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റ് മൂവ് ചെയ്യുന്നത് നൈറ്റ് E4 അപ്പോൾ ഇത് തന്നെയാണ് വൈറ്റ് ഉദ്ദേശിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റ് മുന്നോട്ടേക്ക് ആകർഷിച്ചുകൊണ്ട് വൈറ്റ് ബിഷപ്പ് D5 കളിക്കുന്നു. ഇപ്പോൾ ആ ഒരു വൈറ്റ് ബിഷപ്പ് ബ്ലാക്കിൻ്റെ സെൻറ്ററിലുള്ള നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് നീക്കങ്ങൾ ഇല്ല. പോൺ F5 ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാമെന്ന് തോന്നാം. അത് വേണമെങ്കിൽ നമുക്ക് N% എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ച് ആ ഒരു നൈറ്റിനെ, ആ ഒരു പോണിനെയും തിരിച്ചു വെട്ടി മാറ്റാൻ സാധിക്കും. നമ്മൾ ആ ഒരു തിയറിയിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ബ്ലാക്ക് അതിന് പകരം കളിക്കുന്നത് ഒരു നൈറ്റ് സാക്രിഫൈസ് ആണ്, നൈറ്റ് ടേക്സ് പോൺ ഓൺ F2 ഫോർക്കിംഗ് ക്വീൻ ആൻഡ് റൂക്ക്. ഒരു ഡബിൾ അറ്റാക്ക് ആണ് ക്വീനിനെയും റൂക്കിനെയും, ഇതിന് ഫോർക്ക് എന്നാണ് ചെസ്സിൻ്റെ ഭാഷയിൽ പറയുക. എന്നാൽ ഈ ഒരു നൈറ്റിനെ ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാക്കിൻ്റെ വേറെ പീസുകളൊന്നും ഇല്ലാത്തത് കാരണം തന്നെ ആ ഒരു കിങ്ങിന് നൈറ്റിനെ തിരിച്ച് വെട്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നൈറ്റ് സാക്രിഫൈസ് ആയിരുന്നു. അപ്പോൾ കിങ് ടേക്സ് നൈറ്റ് ഓൺ F2. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം ആ ഒരു ബിഷപ്പിൻ്റെ ലൈനിൽ ഇപ്പോൾ കിങ് വന്നിരിക്കുകയാണ് വൈറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ പോൺ ടേക്സ് പോൺ ഓൺ C3 വിത്ത് ചെക്ക്. ഇവിടെ കിങ്ങിന് റിട്രീറ്റ് ചെയ്യുന്നതിന് പകരം വൈറ്റ് കിങ് G3 കളിക്കുന്നത്. നമുക്കറിയാം കിങ് ഇങ്ങനെ ഓപ്പൺ പൊസിഷനിൽ കളിക്കുന്നത് നല്ലതല്ല. എപ്പോൾ വേണമെങ്കിലും ഓപ്പണൻ്റെ എനിമിയുടെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല നീക്കമെന്ന് പറയാൻ സാധിക്കില്ല. വൈറ്റ് ബ്ലാക്ക് ഇവിടെ ഉടൻ തന്നെ പോൺ ടേക്സ് പോൺ ഓൺ B2 കളിക്കുന്നു. അപ്പോൾ വൈറ്റ് ഇവിടെ ആ ഒരു പോണിനെ തിരിച്ച് വെട്ടിമരുന്നു ബിഷപ്പ് ഉപയോഗിച്ച്, ബിഷപ്പ് ടേക്സ് പോൺ ഓൺ B2. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആ ഒരു നൈറ്റ്, ഇപ്പോൾ നമുക്കറിയാം ബിഷപ്പ് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിമാറ്റിയാൽ ആ ഒരു പോൺ സ്ട്രക്ചറൊക്കെ വീക്കാവും. അതുകൊണ്ട് തന്നെ ആദ്യമായി നൈറ്റ് E7 കളിച്ച് ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല ഈയൊരു F5 നൈറ്റിനെ കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ചെക്കായിരിക്കും കിങ്ങിന്. അപ്പോൾ ആ ഒരു ചെക്ക് മാറ്റാൻ വേണ്ടി കിങ്ങിനെ വീണ്ടും എനിമി ടെറിട്ടറിയിലേക്ക്, ബ്ലാക്കിൻ്റെ ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് വൈറ്റ് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്, നൈറ്റ് G5 അറ്റാക്കിംഗ് പോൺ ഓൺ F7. ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് പീസുകൾ ഉപയോഗിച്ച് F7 പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു നൈറ്റും അതേപോലെ സെൻട്രലുള്ള ബിഷപ്പും ഉപയോഗിച്ച്. എന്നാൽ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ
ആ ഒരു ബിഷപ്പിനെ ആദ്യമായി വെട്ടിമാറ്റുന്നു. ബിഷപ്പ് ടേക്സ് നൈറ്റ് ടേക്സ് ബിഷപ്പ്. അപ്പോൾ ഇവിടെ ക്വീൻ ടേക്സ് നൈറ്റ് ഒരു മൂവാണെന്ന് തോന്നാം. എന്നാൽ നെക്സ്റ്റ് മൂവിൽ ബ്ലാക്കിന് തൻ്റെ ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെയും തിരിച്ച് വെട്ടിമാറ്റാൻ സാധിക്കും വിത്ത് ചെക്ക്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ ഒരു ബിഷപ്പിനെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റ് കളിക്കുന്നത് തിരിച്ചൊരു നൈറ്റ് സാക്രിഫൈസ് നടത്തുകയാണ്, ഒരു കൗണ്ടർ നൈറ്റ് സാക്രിഫൈസ്. നൈറ്റ് ടേക്സ് ഓൺ എഫ് സെവൻ ഫോർക്കിങ് ക്വീൻ ആൻഡ് റൂക്ക്. ക്വീനിനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കിങ് ടേക്സ് നൈറ്റ് ഒരു മൂവാണ്. എന്നാൽ ഈ ഒരു കിങ് ടേക്സ് നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ വൈറ്റിന് അപ്പോൾ ക്വീൻ ടേക്സ് നൈറ്റ് ഓൺ ഡി ഫൈവ് വിത്ത് ചെക്ക് കളിക്കാൻ സാധിക്കും. കാരണം ക്വീൻ്റെ ലൈനിലാണ് കിങ് ഉണ്ടാവുക, അപ്പോൾ അത് ചെക്കായിരിക്കും. ആ ഒരു ചെക്ക് മാറ്റുമ്പോൾ ആ ഒരു ബിഷപ്പിനെയും ക്യൂന് ഉപയോഗിച്ച് വെട്ടിമാറ്റാൻ സാധിക്കും, സി ഫൈവിലുള്ള ബിഷപ്പിനെയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ വളരെ മനോഹരമായ ഒരു മൂവ് നടത്തുകയാണ്, ക്വീൻ സാക്രിഫൈസ്. ബ്ലാക്ക് ഇവിടെ ക്വീനിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കാസ്ലിംഗ് എന്ന മൂവ് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് നൈറ്റ് ടേക്സ് ക്വീൻ ഓൺ ഡി എയ്റ്റ്. അപ്പോൾ ബ്ലാക്ക് ആദ്യമായി ബിഷപ്പ് എഫ് ടു ചെക്ക് കൊടുക്കുന്നു, കിങ്ങിനെ മാറ്റണം. കിങ് എച്ച് ത്രീ. അപ്പോൾ ബ്ലാക്ക് ഒരു ഡിസ്കവേർഡ് ചെക്ക് നടത്തുകയാണ്, കാരണം നമുക്കറിയാം വൈറ്റ് സ്ക്വയറിലുള്ള ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇപ്പോൾ കിങ്ങിൻ്റെ ആ ഒരു ലൈനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോൺ ഡി സിക്സ് ചെക്ക്, പോൺ ഇ സിക്സ് ആ ഒരു ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ നൈറ്റ് എഫ് ഫോർ കളിച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. കിങ് ജി ഫോർ. അപ്പോൾ നൈറ്റ് ടേക്സ് പോൺ ഓൺ ഇ സിക്സ്, നൈറ്റ് ടേക്സ് നൈറ്റ്, ബിഷപ്പ് ടേക്സ് നൈറ്റ് വിത്ത് ചെക്ക്,